നമസ്കാരം സാമൂഹിക ക്ഷേമ പെൻഷനുകളും കരാറുകാരുടെ കുടിശ്ശികയും ഒക്കെ കൊടുക്കാൻ കാശില്ലാതെ സംസ്ഥാന സർക്കാർ വെള്ളം കുടിക്കുകയാണ് വെള്ളം കുടിപ്പിക്കുന്നത് കേന്ദ്രമാണെന്ന് ധനമന്ത്രിയും കുറേയൊക്കെ സ്വയം കുടിക്കുന്നതാണെന്ന് പ്രതിപക്ഷവും പറയുന്നു അതിനിടെ മസാല ബോർഡിന്റെ പേരിൽ ഇ ഡി കിഫ്ബിയെ വരിഞ്ഞു മുറുക്കുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് അടക്കമുള്ളവർക്കെതിരെ സമൻസ് അയച്ചിരുന്നു കാര്യം ഇതൊക്കെ ആയാലും എന്തൊക്കെ സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടെങ്കിലും മസാല ബോണ്ട് വഴി എടുത്ത ഫണ്ട് കൃത്യസമയത്ത് പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഇ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചത് ഈ ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അന്താരാഷ്ട്ര ഓഹരി വിപണിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ലിസ്റ്റും ചെയ്തു മാർച്ച് ഇരുപത്തൊമ്പത് മുപ്പതിന് തുക തിരിച്ചടയ്ക്കുമെന്ന് കിഫ്ബി സി ആയ കെ എം എബ്രാഹം അറിയിച്ചു രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എസ്ക്രോ അക്കൗണ്ടിൽ തുക ഇട്ടുവരികയായിരുന്നു മാർച്ച് അവസാനത്തോടെയാണ് ബോണ്ട് മാച്യൂറാകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള സെസ് വഴിയും വാഹന നികുതി ഇനത്തിലുമാണ് കിഫ്ബിക്ക് പണം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം ഈ ഇനങ്ങളിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് കോടിയോളം കിട്ടി തക്ക സമയത്ത് കിഫ്ബിക്ക് പണം തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നും കേരളത്തെ കൂടുതൽ കണക്കിണിയിൽ ആക്കുമോ എന്നും പ്രതിപക്ഷം നേരത്തെ സംശയം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് കിഫ്ബി ചെലവഴിച്ചത് വ്യവസായ പാർക്കുകൾക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഗിഫ്റ്റ് സിറ്റി എന്നിവയ്ക്കുൾപ്പെടെയാണിത് ഇതുവരെ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ ആയിരത്തി എഴുപത്തി മൂന്ന് പദ്ധതികൾക്കാണ് കിഫ്ബി അനുമതി നൽകിയിട്ടുള്ളത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പിലാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അനുസരിച്ചാണ് കിഫ്ബി സ്ഥാപിതമായത് പതിനൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കിഫ്ബി രൂപീകൃതമായത് കേരള മുഖ്യമന്ത്രി ആയിരിക്കും കിഫ്ബി ബോർഡിന്റെ ചെയർമാൻ ധനകാര്യമന്ത്രി വൈസ് ചെയർമാനും കിഫ്ബി സിഒ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയുമായിരിക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറി ബോർഡ് അംഗമാണ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ നിയമ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി ധന ഉപ സെക്രട്ടറി എന്നിവരും കിഫ്ബി കോർപ്പറേറ്റ് ബോർഡിൽ അംഗങ്ങളാണ് വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള ഏഴ് സ്വതന്ത്ര അംഗങ്ങളുമുണ്ട് കോർപ്പറേറ്റ് ബോർഡ് കൂടാതെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന ധനമന്ത്രിയാണ് കമ്മിറ്റി മെമ്പർമാരായി സംസ്ഥാന ചീഫ് സെക്രട്ടറി നിയമ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി ധനവിഭവ സെക്രട്ടറി എന്നിവരുണ്ടാകും ഇവരെ കൂടാതെ കിഫ്ബി സിഇഒയും സർക്കാർ നിയമിക്കുന്ന മൂന്ന് സ്വതന്ത്ര അംഗങ്ങളും അടങ്ങിയതാണ് കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ മുൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഡോക്ടർ കെ എം എബ്രാഹമാണ് കിഫ്ബിയുടെ സിഇഒ അദ്ദേഹമാണ് കിഫ്ബി ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്ന രീതിയാണ് മസാല ബോണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപങ്ങൾക്കായാണ് മുഖ്യമായി മസാല ബോണ്ടുകൾ വഴി കടമെടുക്കുന്നത്